ഗുഡ് മോർണിംഗ് എവറി വൺ. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ച് ക്ലാസ്സുകൾക്ക് റെഡി ആയിരിക്കും അല്ലേ. നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഒരു പുതിയ ടോപ്പിക്കാണ്, ഡ്യൂറിങ് എമർജൻസീസ്. ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ, ഒരു അടിയന്തര ഘട്ടം വരുമ്പോൾ നമ്മളെ സജ്ജമാക്കുന്നത്, അതിനോട് പൊരുത്തപ്പെടാൻ, അതിനോട് പ്രതികരിക്കാൻ സജ്ജമാക്കുന്നത് രണ്ട് ടീമാണ്. ഫസ്റ്റ് വൺ, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള നെർവസ് സിസ്റ്റം, നാഡീ വ്യവസ്ഥ. രണ്ടാമതായിട്ട് എൻഡോക്രൈൻ സിസ്റ്റം, അന്തസ്രാവി വ്യവസ്ഥ. അത് നമ്മൾ അവിടെ പറഞ്ഞിരുന്നു, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്തായിരുന്നു, ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ, അടിയന്തര ഘട്ടം വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് അതിനോട് എന്താ പറയുക, പൊരുത്തപ്പെടാൻ, അതിനോട് പ്രതികരിക്കാൻ സഹായിക്കുന്നത് നാഡീവ്യവസ്ഥയും ഹോർമോൺസുമാണ്. നമ്മൾ അവിടെ പറഞ്ഞിരുന്നു അല്ലേ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ANS, ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. അതിൽ നമ്മൾ എന്തെങ്കിലും പഠിച്ചു, സിമ്പത്തറ്റിക്കും പാരയും പഠിച്ചു അല്ലേ. അപ്പോൾ ഒരു അടിയന്തരഘട്ടം അന്ന് പറഞ്ഞ സെയിം എക്സാമ്പിൾ, ഒരു പാമ്പ് മുന്നിലേക്ക് ചാടുമ്പോൾ പെട്ടെന്ന് ടീച്ചേഴ്സ് എന്താ പറയുക, നമ്മുടെ പേപ്പർ തരുമ്പോൾ, അങ്ങനെയുള്ള അടിയന്തര ഘട്ടങ്ങളിൽ നമ്മുടെ ബോഡി അതിനുമായി റിയാക്ട് ചെയ്യാൻ സഹായിക്കുന്നത്, അന്ന് സജ്ജമാക്കുന്നത് രണ്ട് വ്യവസ്ഥകൾ ചേർന്നിട്ടാണ്. ഓക്കെ, ദറ്റ് ഈസ് എൻഡോക്രൈൻ ആൻഡ് നെർവസ് സിസ്റ്റം. അപ്പോൾ നെർവസ് സിസ്റ്റത്തിൻ്റെ പാർട്ട് നമ്മളവിടെ പറഞ്ഞിരുന്നു, നാഡീവ്യവസ്ഥയുടെ പങ്ക് നമ്മൾ അവിടെ പറഞ്ഞിരുന്നു. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് എൻഡോക്രൈൻ ഗ്ലാൻഡുകളുടെ ഹോർമോൺസിൻ്റെ പങ്കാണ്. ഈ അവസ്ഥയിൽ നമ്മളെ സജ്ജമാക്കാൻ സഹായിക്കുന്ന ഗ്രന്ഥിയെ വിളിക്കുന്ന പേരാണ് അഡ്രിനൽ ഗ്രന്ഥി അഥവാ അഡ്രിനൽ ഗ്ലാൻഡ്. ദ ഹോർമോൺസ് സെക്രീറ്റഡ് ബൈ ദി അഡ്രിനൽ ഗ്ലാൻഡ് ഇക്വിപ് ദ ബോഡി ടു ആക്ട് ഡ്യൂറിങ് എമർജൻസീസ്. അഡ്രിനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസാണ് അടിയന്തര ഘട്ടങ്ങളിൽ നമ്മളെ ബോഡിയെ അതിനോട് സജ്ജമാക്കാൻ സഹായിക്കുന്നത്. ഓക്കെ, ഇനി എന്നും പറയാറുള്ള പോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതിൻ്റെ പൊസിഷൻ. ഒന്ന് നോക്കൂ, ഈ അഡ്രിനൽ ഗ്രന്ഥി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ അവയവം ഏതാന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക്? യെസ്, ഇറ്റ് ഇസ് കിഡ്നി. നമുക്ക് വൺ പെയർ അല്ലേ, രണ്ട് കിഡ്നി നമുക്കുള്ളത്, ഒരു ജോഡി കിഡ്നിയാണ് നമുക്കുള്ളത്. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ് അഡ്രിനൽ ഗ്രന്ഥി അല്ലേ. അതിനൊരു മുകളിലൊരു ക്യാപ്പായിട്ട്, നമ്മുടെ കിഡ്നിയുടെ മുകളിലൊരു ക്യാപ്പ് പോലെ, തൊപ്പി പോലെ നിൽക്കുന്ന ഭാഗമാണ് അഡ്രിനൽ ഗ്രന്ഥി. അത് വലുതാക്കി കാണിച്ചിട്ടാണ് നിങ്ങളോട് കാണുന്ന മെഡുല്ലയും കോർട്ടെക്സും ഒക്കെ. ഓക്കെ, അഡ്രിനൽ ഗ്ലാൻഡിന്, അഡ്രിനൽ ഗ്രന്ഥിക്ക് രണ്ട് പാർട്ടുകളുണ്ട്, ഇന്നർ മെഡുല്ല ആൻഡ് ഔട്ടർ കോർട്ടെക്സ് അല്ലേ. ഉൾഭാഗത്തുള്ള ഉള്ളിലുള്ള മെഡുല്ല പാർട്ടും പുറം ഭാഗത്തുള്ള കോർട്ടെക്സും. സോ ഇന്നർ മെഡുല്ല, ഔട്ടർ കോർട്ടെക്സ്. ഞാൻ ഇത് പഠിക്കാൻ ഉപയോഗിക്കുന്ന ട്രിക്ക് എന്ന് വെച്ചാൽ, ഔട്ടർ കോർട്ടെക്സ്, ഔട്ടർ കോർട്ടെക്സ് എന്താണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഒരു പ്രാസം ഒപ്പിച്ചതുകൊണ്ട് അങ്ങനെ പഠിക്കാറ്, ഔട്ടർ കോർട്ടെക്സ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇന്നർ കോർട്ടെക്സ് പറഞ്ഞോട്ടെ എന്ന് വെച്ചാൽ, അതിനേക്കാൾ ഒരു ഭംഗിയും കേൾക്കാൻ സുഖമൊക്കെ ഉള്ളത് ഔട്ടർ കോർട്ടെക്സ് ആണല്ലോ. അങ്ങനെ കുറച്ച് ട്രിക്കൊക്കെ വെച്ച് പഠിച്ചാൽ ഇതൊക്കെ മറന്നു പോയിരിക്കുള്ളൂ കേട്ടോ. സോ ഔട്ടർ കോർട്ടെക്സും ഇന്നർ മെഡുല്ലയും, ഇനി ഔട്ടർ കോർട്ടെക്സും ഇന്നർ മെഡുല്ലയും ടോട്ടലി 5 ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ദേ ആർ, ഇന്നർ മെഡുല്ല സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസാണ് അഡ്രിനാലിൻ, ദെൻ നോറഡ്രിനാലിൻ, പിന്നെ ഔട്ടർ കോർട്ടെക്സ് സെക്രീറ്റ് ചെയ്യുന്നത് കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ ആൻഡ് സെക്സ് ഹോർമോൺസ്. നമ്മൾ ഈ അഡ്രിനാലിനെ മറ്റു വിളിക്കുന്ന മറ്റൊരു പേരാണ് എപ്പിനെഫ്രിൻ, ദെൻ നോറഡ്രിനാലിന് നോറെപ്പിനെഫ്രിൻ. അപ്പോൾ അത് നിങ്ങൾ ഏറ്റവും ഇഷ്ടം പഠിക്കാൻ ഏതാണെന്ന് നോക്കിയാൽ മതി. ഞാൻ അഡ്രിനാലിനാണ് ചൂസ് ചെയ്യാറുള്ളത്, കാരണം അഡ്രിനാലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ അഡ്രിനാലിൻ, നോറഡ്രിനാലിൻ, കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ ആൻഡ് സെക്സ് ഹോർമോൺസ്. അത് നോക്കാം ഇതിൻ്റെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. ഓരോ ഹോർമോൺസിൻ്റെയും ഫങ്ഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് ഉൾഭാഗത്തുള്ള മെഡുല്ലയിൽ അല്ലേ, ഉൾഭാഗമായിട്ടുള്ള മെഡുല്ല എന്ന് പറയുന്ന ആ ഒരു പാർട്ട് സെക്രീറ്റ് ചെയ്യുന്ന, സ്രവിക്കുന്ന എപ്പിനെഫ്രിൻ അഥവാ അഡ്രിനാലിൻ, അതുപോലെ തന്നെ നോറെപ്പിനെഫ്രിൻ അഥവാ നോറഡ്രിനാലിൻ. നോക്കാം നമുക്ക് അവരുടെ എന്തൊക്കെയാണ് അവരുടെ ഫങ്ഷൻ നോക്കാം അല്ലേ. ആദ്യമായിട്ട് അഡ്രിനാലിൻ, അടിയന്തര സാഹചര്യങ്ങളിൽ സിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥയോടൊത്തു ചേർന്ന് പ്രവർത്തിക്കുന്നു അല്ലേ. ഇതുവഴി ഇത്തരം സാഹചര്യങ്ങളിൽ പോരാടാനോ പിന്തിരിഞ്ഞോടാനോ കഴിയുന്നു. നേരത്തെ പറഞ്ഞ സെയിം പോയിൻ്റ് തന്നെയാണ്. അതായത് നമ്മൾ എന്താ പറയുക, ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ, ഒരു അടിയന്തര ഘട്ടം വരുമ്പോൾ സിമ്പത്തറ്റിക് സിസ്റ്റത്തിനോട് കൂട്ടുപിടിച്ച് അല്ലേ. ഇതിപ്പോൾ അഡ്രിനാലിനൊരു അന്തസ്രാവി വ്യവസ്ഥയുടെ പാർട്ടാണ്, ഒരു എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്. അപ്പോൾ സിമ്പത്തറ്റിക് സിസ്റ്റത്തിനെ കൂട്ടിച്ചേർത്തിട്ടില്ലേ, നാഡീവ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള സിമ്പത്തറ്റിക് വ്യവസ്ഥയെ കൂട്ടുപിടിച്ച്
ഈ അടിയന്തര സാഹചര്യങ്ങളോട് പൊരുതാൻ. അപ്പോൾ ഒന്നുകിൽ അവയുമായി അവയോട് പൊരുതാൻ, അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്തിരിഞ്ഞോടാൻ. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ചില അടിയന്തര സിറ്റുവേഷൻസിനോട് നമ്മൾ അടിയന്തര ഘട്ടങ്ങളിൽ നമ്മൾ അവയോട് നമ്മൾ പ്രതികരിക്കും. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിൽ നിന്ന് പിന്തിരിഞ്ഞോടും അല്ലേ. ഇപ്പോൾ ഒരു പട്ടിയെ കാണാൻ നിന്നില്ല, പട്ടിയെ വന്നിട്ട് അതിനോട് പ്രതികരിക്കാൻ നമ്മൾ നിൽക്കില്ല, പകരം അവയേറ്റുമ്പോൾ എന്ത് ചെയ്യും, പിന്തിരിഞ്ഞ് ഓടും. അപ്പോൾ അതിന് സഹായിക്കുന്ന ഹോർമോണാണ് എപ്പിനെഫ്രിൻ അഥവാ നോർ അഡ്രിനാലിൻ. ഇനി രണ്ടാം കാര്യം നോക്കൂ, നോർ എപ്പിനെഫ്രിൻ അതായത് നോർ അഡ്രിനാലിൻ എപ്പിനെഫ്രിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു അല്ലേ. അഡ്രിനാലിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആരുടെ ഫങ്ഷൻ, നോർ അഡ്രിനാലിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻ ആർക്കാണുള്ളത്, എപ്പിനെഫ്രിനാണുള്ളത് അല്ലേ. അഡ്രിനാലിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻ ഉള്ളത്. അതിനെ സഹായിക്കുക, അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നോർ അഡ്രിനാലിൻ്റെ ഫങ്ഷൻ. രണ്ടാമതായിട്ട് നമ്മുടെ ഔട്ടർ കോർട്ടെക്സ്, പുറംഭാഗമായിട്ടുള്ള കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന മൂന്ന് ഹോർമോൺസ്, ദേ ആർ കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ ആൻഡ് സെക്സ് ഹോർമോൺസ് അല്ലേ, ലൈംഗിക ഹോർമോണുകൾ. നമുക്ക് ആദ്യമായിട്ട് കോർട്ടിസോളിൻ്റെ ഫങ്ഷൻ നോക്കാം. കോർട്ടിസോൾ മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്നുള്ള ഗ്ലൂക്കോസ് നിർമ്മാണം, ഗ്ലൂക്കോസ് പ്രൊഡക്ഷൻ ഫ്രം പ്രോട്ടീൻസ് ആൻഡ് ഫാറ്റ്. അപ്പോൾ അത്യാവശ്യത്തിനുള്ള ഗ്ലൂക്കോസ് ഇല്ലാണ്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മാംസ്യത്തിൽ നിന്നും പ്രോട്ടീനിൽ നിന്നും ഫാറ്റിൽ നിന്നൊക്കെ ഗ്ലൂക്കോസ് ഉണ്ടാക്കുക. നമ്മൾ നേരത്തെ ഇൻസുലിൻ്റെ ഭാഗത്ത് പഠിച്ചിരുന്നു നമ്മൾ ഇതേപോലെ അമിനോ ആസിഡ്സ് നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നുണ്ടല്ലേ, ആ സെയിം ഫങ്ഷൻ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ദെൻ പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിക്കൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പ്രതിരോധ കോശങ്ങളല്ലേ, ഇമ്മ്യൂൺ സെൽസ്. സാധാരണഗതിയിൽ പ്രതിരോധം നമുക്ക് ഒരു ആവശ്യമുള്ള അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. എന്നാൽ പ്രതിരോധം കൂടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവുക, നമ്മുടെ ഇമ്മ്യൂണിറ്റി വല്ലാണ്ട് കൂടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഒരു അവസ്ഥയുണ്ട്, ഒരു അസുഖമാണ്, നമ്മളതിനെ അലർജി എന്ന് വിളിക്കും അല്ലേ, അലർജിക് റിയാക്ഷൻസ്. തൊട്ടതിലും പിടിച്ചതിനൊക്കെ തുമ്മുക, റിയാക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു സിമ്പിൾ കേസിന് പോലും പെട്ടെന്ന് റിയാക്ഷൻ വരുന്നതിന് അത്രയ്ക്കും ഇമ്മ്യൂണിറ്റി കൂടുന്നൊരു അവസ്ഥയല്ലേ. അപ്പോൾ അങ്ങനെയുള്ള അലർജിക് റിയാക്ഷൻസ് ഉണ്ടാകുമ്പോൾ അലർജി ഉള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന മരുന്നിൽ നമ്മളൊരു കാര്യം, നമ്മളൊരു കണ്ടൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട്, അതാണ് കോർട്ടിസോളം. അങ്ങനെ കോർട്ടിസോളം ആഡ് ചെയ്ത മരുന്ന് നമ്മൾ കഴിക്കുമ്പോൾ അവിടെ കോർട്ടിസോളം എന്ത് ചെയ്യുന്നുണ്ട്, പ്രതിരോധ കോശങ്ങളെ പ്രവർത്തനം സ്റ്റോപ്പാക്കുന്നുണ്ട് അല്ലേ. ഇമ്മ്യൂൺ സെൽസിൻ്റെ ഫങ്ഷനിങ് അവിടെ സ്റ്റോപ്പാക്കുകയാണ്, റെഡ്യൂസ് ചെയ്യാണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അലർജിയെ മാറ്റാൻ പറ്റും. ഒന്നും കൂടി പറയാം, വളരെ ഒരു നമ്മുടെ ലൈഫിൽ എപ്പോഴും അപ്ലൈ ചെയ്യുന്ന ഒരു ഫങ്ഷനാണ് കോർട്ടിസോളിൻ്റെത്. കോർട്ടിസോൾ ഇമ്മ്യൂൺ സെൽസിൻ്റെ ഫങ്ഷൻസ് സ്റ്റോപ്പ് ചെയ്യും, അതിനെ കുറയ്ക്കും, മന്ദീഭവിപ്പിക്കും. അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും, യെസ് ഇമ്മ്യൂണിറ്റി വല്ലാണ്ട് കൂടിക്കഴിഞ്ഞാൽ അത് കുറയ്ക്കുക എന്നുള്ളതാണ്, അതിൻ്റെ ഫങ്ഷൻസൊക്കെ റെഡ്യൂസ് ചെയ്യുക, മന്ദീഭവിപ്പിക്കുക എന്നുള്ളൊരു ഫങ്ഷനാണ് കോർട്ടിസോളിനുള്ളത്. അപ്പോൾ അതിൻ്റെ ഡെയിലി ലൈഫിലുള്ളൊരു ആപ്ലിക്കേഷനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അലർജിയൊക്കെയുള്ള ആൾക്കാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോർട്ടിസോൾ അടങ്ങിയിട്ടുള്ള മരുന്ന് നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ശരീരത്തിലെ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കൽ. നേരത്തെ പറഞ്ഞ സെയിം പോയിൻ്റ് തന്നെയാണ്. ഇപ്പോൾ ഈ വീക്കം എന്ന് പറയുന്നത് ഇൻഫ്ലമേഷനാണ്. ഇൻഫ്ലമേഷൻ ഇതേപോലെ തന്നെ ഒരു ഇമ്മ്യൂണിറ്റീൻ്റെ ഒരു പാർട്ട് തന്നെയാണ് ഇൻഫ്ലമേഷൻ. നിങ്ങൾക്ക് അടുത്ത ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇൻഫ്ലമേഷൻ, അലർജിയൊക്കെ ഇല്ലാതാക്കലാണ് കോർട്ടിസോളിൻ്റെ ഫങ്ഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും കോർട്ടിസോളിൻ്റെ ഈ അലർജിയും ഇമ്മ്യൂണിറ്റി തമ്മിലുള്ള റിലേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ദ നെക്സ്റ്റ് വൺ ഇസ് ആൽഡോസ്റ്റിറോൺ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഫങ്ഷൻ ആൽഡോസ്റ്റിറോൺ ഉള്ളത്. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണജല സന്തുലിതാവസ്ഥ, അതായത് നമ്മുടെ കിഡ്നിയിലാണ് ആൽഡോസ്റ്റിറോൺ ഫങ്ഷനിങ് കേന്ദ്രം അല്ലേ. സോ കിഡ്നിയിൽ വെച്ചിട്ട് കിഡ്നിയിലുള്ള നമ്മുടെ ലവണജല, അതായത് മിനറൽസിൻ്റെയും വാട്ടറിൻ്റെയും ഒരു ബാലൻസ് അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫങ്ഷൻ, ആൽഡോസ്റ്റിറോണിൻ്റെ ഫങ്ഷൻ. ഈ ആൽഡോസ്റ്റിറോണിൻ്റെ ഈ ഒരു ഫങ്ഷൻ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടുകൂടി ഒരു വട്ടം പഠിക്കാനുണ്ട്. നിങ്ങൾക്കിത് നിങ്ങൾ ഒൻപതാം ക്ലാസ് മീറ്റവും പഠിച്ചിട്ടുണ്ടാകും. ആൽഡോസ്റ്റിറോൺ നമ്മുടെ ആ ഒരു എക്സ്ക്രീറ്ററി ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാകും നിങ്ങൾ ആൽഡോസ്റ്റിറോണിൻ്റെ ഒരു ഫങ്ഷൻ. അപ്പോൾ വൃക്കയിൽ പ്രവർത്തിക്കുക, കിഡ്നിയിലാണ് നമ്മൾ ആൽഡോസ്റ്റിറോൺ വർക്ക് ചെയ്യുക. അവിടെയുള്ള ലവണജല സന്തുലിതാവസ്ഥ, അതായത് മിനറൽസിൻ്റെയും വാട്ടറിൻ്റെയും ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, അത് ക്രമീകരിക്കുക എന്നുള്ളതാണ് ആൽഡോസ്റ്റിറോണിൻ്റെ ഒരു ഫങ്ഷൻ. രണ്ടാമതായിട്ട് രക്തസമ്മർദ്ദം ക്രമീകരിക്കുക, പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക, ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഈ രണ്ട് ഫങ്ഷനാണ് നമുക്ക് ആൽഡോസ്റ്റിറോണിന് പഠിക്കാനുള്ളത്. ദെൻ തേർഡ് വൺ ലൈംഗിക ഹോർമോൺസ്, സെക്സ് ഹോർമോൺസ്. അത് ലൈംഗിക വളർച്ചയെയും ധർമ്മങ്ങളെയും നിയന്ത്രിക്കുക. നമുക്ക്
ഓരോ സെക്സിനും വേണ്ടിയിട്ടുള്ള നമ്മുടെ ഓരോ മെയിലാവട്ടെ ഫീമെയിലാവട്ടെ അവരുടെ ബോഡിയിലുള്ള ആക്ടിവിറ്റീസിനൊക്കെ എന്താ പറയുക, വളർച്ച നിയന്ത്രിക്കുക, അവരുടെ ഫങ്ഷൻസ് നിയന്ത്രിക്കുക എന്നുള്ളതാണ് ലൈംഗിക ഹോർമോണുകളുടെ ഫങ്ഷൻ. അപ്പോൾ ഇത്രയുമാണ് ആൽഡോസ്റ്റിറോണിൻ്റെ രണ്ട് പാർട്ടായിട്ടുള്ള മെഡുല്ല, കോർട്ടെക്സ്, അവ ഉൽപ്പാദിപ്പിക്കുന്ന 5 ഹോർമോൺസ്, അവയുടെ ഫങ്ഷൻസ്. അപ്പോൾ ഓരോന്നും എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക, ഒരു ട്രിക്കും ഒരു കണക്റ്റിംഗ് വേർഡൊക്കെ ഉപയോഗിച്ച് ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എക്സാമ്പിൾസ് ഉപയോഗിച്ചൊക്കെ മനസ്സിലാക്കിയാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. സിമ്പത്തറ്റിക് വ്യവസ്ഥ ഉത്തേജിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ശാരീരിക പ്രവർത്തനങ്ങൾ കൂടുതൽ സമയം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അവിടെ ആര് വേണം, ഈ ഹോർമോൺസിൻ്റെ പ്രവർത്തനം വേണം. അപ്പോൾ ഒരു അടിയന്തരഘട്ടം വരുമ്പോൾ അവിടെ ആദ്യം പ്രവർത്തിക്കുന്നത് നാഡീവ്യവസ്ഥയാണ്. എന്നാൽ അത് കൂടുതൽ നേരം നിലനിൽക്കണമെന്നില്ല, കുറച്ച് ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ആര് വേണം, ഹോർമോൺ വ്യവസ്ഥ, അന്തസ്രാവ വ്യവസ്ഥ അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഒരു ഹോർമോൺ പ്രവർത്തനം എന്തിന് ഉദാഹരണം അറിയോ, നാഡീവ്യവസ്ഥയും അന്തസ്രാവ വ്യവസ്ഥയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ഉദാഹരണമാണ് അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ എക്സാമ്പിൾ. എമർജൻസി സിറ്റുവേഷൻസിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ബോത്ത് നെർവസ് സിസ്റ്റം ആൻഡ് എൻഡോക്രൈൻ സിസ്റ്റം ആക്ടിവേറ്റ് ടുഗെദർ. അപ്പോൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ഉദാഹരണമാണ് എമർജൻസി സിറ്റുവേഷനിൽ പങ്കെടുക്കുന്ന സിമ്പത്തറ്റിക് ആൻഡ് അഡ്രിനൽ ഗ്ലാൻഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ സൂചകങ്ങളൊക്കെ എഴുതണം. 3 ഇൻഡിക്കേറ്റേഴ്സ് മാത്രമാണ് ഉള്ളത്, അവിടെ എളുപ്പമുള്ള ഇൻഡിക്കേറ്റേഴ്സാണ്. അപ്പോൾ അതിൻ്റെ സ്ഥാനം, അതിൻ്റെ ഭാഗങ്ങൾ, അതുപോലെ തന്നെ അടിയന്തരഘട്ടത്തെ എങ്ങനെയാണ് അഡ്രിനൽ ഗ്ലാൻഡ് തരണം ചെയ്യുന്നത്, കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസും ധർമ്മങ്ങളും എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ വളരെ മനസ്സിലാക്കി കൃത്യമായിട്ട് നിങ്ങൾ എഴുതിയിട്ട് എനിക്ക് അയക്കാം കേട്ടോ.